Hello guys, welcome to post market analysis of stock market Kerala. Stock market Kerala da mattiru post market analysis ilekku ellavarkkum swagatham. Okay, appo innu namukku nokkiyaran innalle oru nalla movement thannadine shesham Nifty in open cheyathathu yatharthathil nammude range inde ullilayirunnu aa oru consolidation phase. ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു നമ്മുടെ റേഞ്ച് ഉണ്ടായിരുന്നത്. അവിടെ തന്നെയായിരുന്നു നിഫ്റ്റിന് ഓപ്പൺ ചെയ്തത്. അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ഈ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കേട്ടോ. അത് റെഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് അതൊരു ബെയറിഷ് ക്യാൻഡിലല്ല. എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ അതിൻ്റെ ഒരു റിജക്ഷൻ വന്നത്, അതായത് ഡൗൺ സൈഡിൽ നിന്ന് റിജക്ഷൻ വന്നത് അതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻഡിലാണ്. യഥാർത്ഥ ബുള്ളിഷ് ക്യാൻഡിലല്ല, പെർഫെക്റ്റ് ബുള്ളിഷ് ക്യാൻഡിലല്ല, എന്നാലും ആ ക്യാൻഡിലിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പറയുന്നത് ബുള്ളിഷാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കിയറിയാം ആ ഒരു സോണിൽ നേരെ നമ്മൾ ഫസ്റ്റ് ടാർജറ്റ് ഹിറ്റ് ചെയ്തു, സെക്കൻഡ് ടാർജറ്റ് ഹിറ്റ് ചെയ്തു, അവിടെ നിന്ന് വീണ്ടും ഒരു റിവേഴ്സൽ വന്നു അല്ലേ. മാർക്കറ്റ് ഏകദേശം ക്ലോസ് ആയപ്പോൾ ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്, ഞാൻ 5 മിനിറ്റ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം സെയിം പ്രൈസ് ആക്ഷൻ ആണ് രണ്ടിലും നടക്കുന്നത്. എവിടെയാണ് നമ്മുടെ സോണുള്ളത് അവിടെ നിന്ന് എടുത്തു തിരിച്ചു വന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മുടെ സോണിനെ വീണ്ടും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് വീണ്ടും സെക്കൻഡ് ചാൻസ് എടുത്തു അല്ലേ, സെക്കൻഡ് ടാർജറ്റ് ഹിറ്റ് ചെയ്തു. നമുക്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. നിഫ്റ്റി ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഓപ്പൺ ചെയ്ത് നമ്മളെ സോണിലല്ല, സോണിൻ്റെ തൊട്ട് താഴെയുള്ള ലെവലിലായിരുന്നു. അവിടെ നിന്ന് മേളിലോട്ട് വന്നു നിഫ്റ്റി. ഈ ഒരു ഏരിയയിൽ നമ്മൾ സോൺ ബ്രോക്ക് ചെയ്തു, ഫസ്റ്റ് ടാർജറ്റ് ഹിറ്റ് ചെയ്തു, സെക്കൻഡ് ടാർജറ്റ് ഹിറ്റ് ചെയ്തു, അവിടെ നിന്ന് റിജക്ഷൻ വന്നു, വീണ്ടും നമ്മൾ ഫസ്റ്റ് ടാർജറ്റ് ഹിറ്റ് ചെയ്തു, സെക്കൻഡ് ടാർജറ്റ് ഹിറ്റ് ചെയ്തു. നോക്കാം വീണ്ടും യഥാർത്ഥത്തിൽ സോണിൻ്റെ അവിടെ വന്ന് സപ്പോർട്ട് എടുത്തു തിരിച്ചു കയറി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം കൃത്യമായിട്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മുടെ സോൺസിനെ വളരെ ആക്യുറേറ്റ് ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസമായി നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം മിക്ക ദിവസങ്ങളിലും ഒരു 90% നമ്മുടെ ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ്, മെയിൻ ആയിട്ടുണ്ടായിരുന്ന രണ്ട് ഇൻഡെക്സിൻ്റെ അനാലിസിസ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പാട്ടായിട്ടുള്ള സ്റ്റോക്സിനെ കുറിച്ച് നോക്കാം. എനിക്കറിയാം ഇന്നലെ ഞാൻ നിങ്ങൾക്ക് തന്ന സ്റ്റോക്സ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഞാൻ നിങ്ങൾക്ക് തന്ന സ്റ്റോക്സ് എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ലെവൽസിനെ റെസ്പെക്ട് ചെയ്ത് നിങ്ങൾ ആ സ്റ്റോക്ക് പോയി നോക്കുക അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ കാണുക. ഇനി നമുക്ക് നേരെ സ്റ്റോക്ക് അനാലിസിസിലോട്ട് പോവാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കാണ് അശോക് ലൈലാൻ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് നോക്കിയറിയാം ഇതാണ് അശോക് ലൈലാൻഡിൻ്റെ നാളെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ഇതൊരു നല്ല ട്രെൻഡിങ് മൂവ് ആയിരുന്നു അശോക് ലൈലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത്. മേ ബി ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ലെവൽസിൽ എങ്ങനെയാണ് കാൻഡിസ്റ്റിക്സ് ബിഹേവ് ചെയ്തത് നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡുകൾ എടുക്കുക. അടുത്ത നമ്മുടെ സ്റ്റോക്കാണ് BPCL, ഭാരത് പെട്രോളിയം കോർപ്പ്. ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് നോക്കിയറിയാം ഏകദേശം നല്ലൊരു ട്രെൻഡ് ലൈൻ ഈ സ്റ്റോക്ക് കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവലിനെ. ഈ ഇതാണ് BPCL ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക ഈ സ്റ്റോക്കിൽ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് കാൻഡിൽസ്റ്റിക്സ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക. ഈ ലെവൽസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്കാണ് ONGC, ഓയിൽ നാച്ചുറൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അടുത്ത സ്റ്റോക്കാണ് ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ ഈ സ്റ്റോക്ക് ഏകദേശം ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റായിരുന്നു വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ് സ്റ്റോക്കിൻ്റെ കേട്ടോ. ഈ ഒരു ലെവൽസിലൊക്കെ പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൈസ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നാളെ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ലെവൽസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ഇൻട്രാഡേ പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ലെവൽസ് നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് ലെവൽസ് വരച്ചേക്കുന്നത് നിങ്ങൾ നോക്കി അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റോക്കാണ് Sun TV. Sun TV നിങ്ങൾക്ക് നോക്കിയാലറിയാം നല്ലൊരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു Sun TV നിന്നിരുന്നത്. ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് നല്ലൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് Sun TV. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ട് ടാർഗറ്റ് വെച്ച് മൂവ്മെൻറ്റ് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏരിയസ് ആണ്. നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ കാണുന്നത്. പ്രോബബിളി ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് സക്സസ്. എനി എൻക്വയറി പ്ലീസ് കോൺടാക്ട്.